നല്ല പ്രസിദ്ധമായ ആക്ട്രോമിയത്തിന് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. രജിസ്റ്റർ ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരാളിൻ്റെ റിക്വസ്റ്റ് പ്രകാരമുള്ളൊരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പുതിയ ഫോൺ വാങ്ങിയിട്ട് റെഡ്മി നോട്ട് 11 Pro+5G ആ ഫോൺ വാങ്ങിയിട്ട് അതിൻ്റെ അൺബോക്സിങ് ഇൻസ്റ്റലേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടതിന് ശേഷം ഒരു സുഹൃത്ത് അത് കമൻറ്റ് ചെയ്ത് ചോദിച്ചു ആ ഫോണിനെ പറ്റി ഒരു റിവ്യൂ ഇടാമോ എന്ന് ചോദിച്ചു. റിവ്യൂ ഇടാൻ മാത്രം ടെക്നിക്കലി ഞാൻ അത്ര സ്കിൽഡ് ആയ ആളല്ല, എങ്കിലും എൻ്റെ ഉപയോഗത്തിൽ നിന്ന് ആ ഫോൺ ഞാൻ ഉപയോഗിച്ചിരുന്ന എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഈ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്, റെഡ്മി നോട്ട് 11 Pro 5G. പുതിയ ഫോൺ ഇതാണ്. ഇതിനെ പറ്റിയുള്ള വീഡിയോ ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ആ ഫോണിനെ പറ്റിയുള്ള എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ സ്റ്റോറേജ് 256 GB ആണ്, പിന്നെ 8 GB മെമ്മറിയാണ്. 8 GB റാം 256 GB സ്റ്റോറേജ് ഉണ്ട്. ഈ 8 GB നമുക്ക് 3 GB കൂടെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ മെമ്മറി കാർഡിലെ അല്ലെ സ്റ്റോറേജിലെ ആ സ്പേസ് ഉണ്ടെങ്കിൽ അത് ഇത് റാമിൻ്റെ ആ 3 GB ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ് ഫോണിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതാണ് ഫോണ്. വളരെ നല്ല ഷേപ്പിലാണ്. ഒരു അരികളൊക്കെ കോർണേഴ്സൊക്കെ കുറച്ചുകൂടെ സ്ക്വയർ ടൈപ്പായ, അതായത് ഐഫോണിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് നന്നായിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഉപയോഗം, ഞാൻ ഇത്രയും ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റു ഫോണിൽ നിന്ന് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത് 7 Pro ആണ്, റെഡ്മി നോട്ട് 7 Pro. ഇത് റെഡ്മി നോട്ട് 11 Pro+5G. ആപ്സ് പുതുതായിട്ട് ഇതിനകത്ത് ഒന്ന് മറ്റുള്ള ഇതിനകത്തുണ്ടായി. ഇതിനകത്ത് ഇപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ ആപ്സ് വന്നിരിക്കുന്നതായ സ്പോട്ടിഫൈ എന്ന് പറയുന്നൊരു ആപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്പോട്ടിഫൈ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മ്യൂസിക്കൊക്കെ കേൾക്കാൻ വേണ്ടിയുള്ള ആ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആപ്പും ഇതിനകത്തോ പഴയതിനകത്തോ ഉണ്ടായിരുന്നൊക്കെ തന്നെയാണ് ഇതിനകത്തോ ഉള്ളത്. പിന്നെ ഗൂഗിൾ 1 പോഡ്കാസ്റ്റ് ഫയൽസ് ഈ 3 ഗൂഗിളിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് മുമ്പത്തെ ഫോണിൽ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ അത് ഒരു എക്സ്ട്രാ ഇതാണ്, നമുക്ക് കൂടുതൽ യൂസ് ചെയ്യും, നമുക്ക് കൂടുതൽ ഉപയോഗമുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അബൌട്ട് ഫോൺ, ഡിവൈസ് നെയിം റെഡ്മി നോട്ട് 11 Pro+5G. സ്റ്റോറേജ് ഇതാണ് സ്റ്റോറേജ്, നമുക്ക് 256 GB ആണുള്ളത്. ഇപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 92 GB മാത്രമേ ഉള്ളൂ യൂസ് ചെയ്തിരിക്കുന്നത്. 163, 164 GB മിച്ചം ഇനി ഫ്രീ സ്പേസ് ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വേർഷൻ എല്ലാവർക്കും അത് കാര്യങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത് MIUI വേർഷൻ ഗ്ലോബൽ 13.0.2 സ്റ്റേബിൾ. ആൻഡ്രോയിഡ് വേർഷൻ 11RKQ1.2.11.001. പിന്നെ ബാക്കി ഓൾ സ്പെസിഫിക്കേഷൻസ്, റാം 8+3 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു 3 GB കൂടെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതാണ്. CPU Snapdragon 695 ഒക്ടാ കോർ മാക്സ് 2.2 GHz. ഓക്കെ, മോഡൽ 2201111 6S1 കാരണം വേർഷൻ ഇൻറ്റേണൽ സ്റ്റോറേജ് അവൈലബിൾ സ്റ്റോറേജ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് ഉള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ ഉള്ളതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു നമുക്കൊരു ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് ഫോൺ ഫുള്ള് ചാർജായി കിട്ടുന്നുണ്ട്. അത് ചാർജർ ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ കുത്തി കാണിക്കാമായിരുന്നു. പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്യും, അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവർ പറയുന്ന ഫോൺ ചൂടാകാതിരിക്കാനുള്ള എന്തോ കൂളിംഗ് സിസ്റ്റം പുതിയ ഫോണിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ എന്തായാലും ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്, ചൂടാകാതിരിക്കുന്നില്ല, ചൂടാകുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററിയുടെ ലെവൽ ഇപ്പോൾ 72% ആണ്. ബാറ്ററി നല്ലപോലെ
ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ എന്നാലും ഡെയിലി ഒരു പ്രാവശ്യം ചാർജ് ചെയ്യാറുണ്ട്. ഒരു ഒന്നല്ല ഒരു ദിവസമൊക്കെ ഒന്ന് ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂസേജിനനുസരിച്ചും എത്ര ആപ്സ് ഇതിനകത്ത് ഓണായി കിടക്കുന്നതനുസരിച്ചാണല്ലോ ബാറ്ററിയുടെ കൺസംഷൻ ഉണ്ടാവുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഓണാക്കി ഇടാതിരിക്കുക, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിടുകയാണെങ്കിൽ ബാറ്ററിയുടെ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ കിട്ടും, നമുക്ക് കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ആവശ്യമുള്ളത് മാത്രം ഓൺ ചെയ്തിടുക, ബാക്കി ഒരു ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടപ്പോൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക, ഓപ്പൺ ആക്കിയാൽ മതി. അതൊരു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയുടെ കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നതാണ്. പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി, സ്ക്രീൻ ലോക്കുണ്ട്, ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ഫേസ് ഇതെല്ലാം ഉണ്ട്, അൾട്രാ ബാറ്ററി സേവർ ഉണ്ട്. ഇതിനകത്ത് ബാറ്ററി ലോ ആണെങ്കിൽ ബാറ്ററി സേവറിലേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ ബാറ്ററി സേവറിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇനിയും ഇപ്പോൾ എനിക്ക് 72% ചാർജുള്ള ഇതാണ് ഫോണാണ്. 72% ഇപ്പോൾ 18 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മിനിറ്റ്, അതായത് ഏകദേശം 19 മണിക്കൂർ ഇനിയും ഫോൺ യൂസ് ചെയ്യാനുള്ള ബാറ്ററി പവർ ഉണ്ട് ഇതിനകത്ത്, അതായത് 72% എന്ന് പറയുന്നത്. അഡീഷണൽ സെറ്റിങ്സിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മിക്കവാറും പേര് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. മെമ്മറി എക്സ്റ്റൻഷനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ഞാൻ പറയും. ആഡ് 3 GB ഓഫ് റാം ബൈ ഒക്യുപ്പയിങ് സ്റ്റോറേജ്. യൂസ് ദിസ് ഫീച്ചർ ഓൺലി വെൻ ദർ ഇസ് എനഫ് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ഓൺ യുവർ ഡിവൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു 3 GB കൂടെ നമുക്ക് റാമിൽ ആഡ് ചെയ്യാൻ പറ്റും. 100 കൂടെ സ്ക്രീൻ റെക്കോർഡർ, ക്വിക്ക് ബാർ. ക്വിക്ക് ബാർ എന്താണെന്ന് അറിയില്ല, ടേൺ ഓൺ ക്വിക്ക് ബാർ, മൂവ് അസൈഡ് വെൻ ഫോർ സ്ക്രീൻ സ്റ്റിക്ക്. ക്വിക്ക് ബാർ ഒന്നും എന്താണെന്ന് ഞാനിതുവരെ നോക്കിയിട്ടില്ല, അതൊക്കെ നീ നോക്കണം. ഗെസ്റ്റർ ഷോർട്ട് കട്ട്സ്. ഓക്കെ, നെക്സ്റ്റ്, ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾസ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. സൈഡ് ബാർ, ഫ്ലോട്ടിംഗ് വിൻഡോസ്, സെക്കൻഡ് സ്പേസ് ലൈറ്റ് മോഡ്. ഇത് മിക്കവാറും ഫോണുകളിലൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു. അതൊക്കെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാര്യങ്ങൾ. പിന്നെ ഫോൺ യൂസർ ഫ്രണ്ട്ലി ആണ്, അതാണ് ഞാൻ ഈ റെഡ്മി ഫോൺ എപ്പോഴും വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന കാരണം. ആദ്യം ഞാൻ 3 നോട്ട് 3 ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് 7 വന്നപ്പോൾ നോട്ട് 7 ഉപയോഗിച്ചു, ഇപ്പോൾ 7 ഒരു ഇപ്പം പിന്നെ ഇപ്പം പുതിയ ഇപ്പോൾ 11 Pro വന്നപ്പോൾ തന്നെ 11 Pro വാങ്ങിച്ചു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 25,000 രൂപയാണ്, 24,999 രൂപ, 25,000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. റിവ്യൂ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളില്ല. ഫോൺ നല്ല ഫോണാണ്, ഉപയോഗിക്കാൻ സുഖം, നമുക്ക് നല്ല മെമ്മറി കാര്യങ്ങൾ, അതിൻ്റെ സ്പീഡ് ഹാങ് ആവുന്ന ഒരു പരിപാടിയേ ഇല്ല, നല്ല സ്പീഡുണ്ട്. ഇതൊക്കെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വെറുതെ ഫോൺ ചൂടാവുന്നതല്ല, ചാർജ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറുതായി ചൂടാവുന്നത്, അല്ലാതെ ഫോണിന് മറ്റ് പ്രശ്നങ്ങളൊന്നും, നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തുപോലൊന്നും ഫോൺ ചൂടാവത്തില്ല. ചാർജ് ചെയ്യുമ്പോൾ മാത്രമുള്ള ചൂട് മാത്രമല്ല, അത് ആ ഫാസ്റ്റ് ചാർജർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് ചൂടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റെഡ്മി റിമോട്ട് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. റെഡ്മി റിമോട്ട് മുമ്പത്തെ ഫോണിലുണ്ടായിരുന്നു എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് MI റിമോട്ടുണ്ട്. MI TV ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആ റിമോട്ട് യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഞാനിത് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങണം. ഇതിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, കാണാനും നല്ല ഭംഗിയുള്ള ക്യാമറയെ പറ്റി പിന്നെ പ്രത്യേകം പറയണ്ട. 108 MP ആണ് ക്യാമറ. എത്ര ക്യാമറ? 1, 2, 3, 4 ക്യാമറ ഉണ്ട്. 4 ക്യാമറ ബാക്കിലുണ്ട്, പിന്നെ ഫ്രണ്ട് ക്യാമറ. സ്പീക്കർ താഴെ മേളിലുമുണ്ട്, സ്പീക്കറുണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ബാക്കി സെൻസേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ്, ഞാൻ ഈ ഫിംഗർ പ്രിൻ്റ് തപ്പി മടുത്തു. മറ്റെല്ലാ ഫോണിനും ഫിംഗർ പ്രിൻ്റ് ഈ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ കുറേ ദിവസം ഞാൻ ഈ പ്രാവശ്യം ഫിംഗർ പ്രിൻ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഫിംഗർ വെച്ചുകൊണ്ടിരുന്നു, ഒരിക്കലും നടന്നില്ല. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പവർ ഓൺ ഓഫ് ബട്ടണാണ്, അവിടെയാണ് എൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറും അവിടെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെയാണ് ഫിംഗർ വയ്ക്കേണ്ടത്. അത് ഓർത്തോണം റെഡ്മി നോട്ട് 11 Pro വാങ്ങിക്കുന്നവർ ഫിംഗർ പ്രിൻ്റ് തേടി ക്യാമറയുടെ ലോകം കൊണ്ട് കൈ വയ്ക്കാൻ, വിരൽ വയ്ക്കേണ്ട, ഫിംഗർ പ്രിൻ്റ് ഇവിടെയാണ്, അത് ഓർത്തോണം. നമ്മുടെ ഓൺ ഓഫ് ബട്ടണാണ്
അവിടെയാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസർ ഉള്ളത്. അതിൽ ഇങ്ങനെ വരവ് വെച്ചാൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതിനൊരു കാര്യമായ റിവ്യൂ എടുക്കണ്ട, എൻ്റെ ഉപയോഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്. നല്ല ഫോണാണ്, യൂസ് ചെയ്യാനും എളുപ്പമാണ്, നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ആവശ്യം പോലെ മെമ്മറി ഉണ്ട്, ഇഷ്ടംപോലെ നമുക്ക് ഫയൽസ്, ഫോട്ടോസ്, മൂവീസ്, വീഡിയോസൊക്കെ ഫോണിനകത്ത് തന്നെ സ്റ്റോറേജ് ചെയ്യാം. രണ്ട് സിം ഇടുന്നതൊന്നും അവർ കാണിക്കണമെന്നുണ്ടായിരുന്നു. സിമ്മ് ഇടുന്നൊരു സിമ്മിൻ്റെ സ്ലോട്ട് ഒരെണ്ണം മുകളിലും അതിൻ്റെ മറുഭാഗത്ത് അടിയിലുമായിട്ടാണ് ഇടുന്നത്. ഒന്ന് കയറ്റി പ്രസ് ചെയ്താൽ ഈ ഒരു ടോപ്പിലൊന്നും ഇവിടെ ബോട്ടോ അങ്ങനെയാണ് സിം ഇടുന്നത്. ഇതിൻ്റെ സിമ്മിൻ്റെ സ്ലോട്ട് അങ്ങനെയാണ്. അത് പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ചെറിയ സ്ലോട്ട്, ഒറ്റ സ്ലോട്ടേ നമ്മൾ നോക്കുമ്പോൾ കാണുള്ളൂ. പിന്നെ അതിൻ്റെ മറുസൈഡ് ബാക്ക് സൈഡിലാണ് അടുത്ത സ്ലോട്ട്. ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിലാണ്. സാധാരണ നമ്മൾ ഉറനെ ഇട്ടിട്ട് മറ്റേ ഇപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് സിമ്മിൻ്റെ സ്ലോട്ടിൻ്റെ കാര്യം. ഹെഡ്ഫോൺ ജാക്ക് കുത്തേണ്ടത് ഇവിടെ, ഹെഡ്ഫോൺ ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല നമുക്ക്. പിന്നെ ബാക്കി സെൻസേഴ്സ്, സിമ്മ് ഇടുന്നതും മറ്റുള്ള ഫോണിനൊക്കെ സിമ്മ് ഈ ഒരു സൈഡോ ഈ സൈഡിലായിരുന്നു വരുന്നത് അല്ലേ. ലെങ്തിയുള്ള ഈ സൈഡിലാണ് സിം സ്ലോട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ സിം സ്ലോട്ട് എന്ന് പറയുന്നത് ബോട്ടമാണ്, താഴ്ഭാഗത്താണ് സിം സ്ലോട്ട്. അതായത് നമ്മൾ പവർ കുത്തുന്നതിന് സി ടൈപ്പ് കേബിളിൻ്റെ കുത്തുന്നതിന് തൊട്ടിപ്പുറത്ത് ആദ്യം സിം സ്ലോട്ട്, പിന്നെ സി ടൈപ്പ് കേബിള്, പിന്നെ നമ്മുടെ സ്പീക്കറും മൈക്കും, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. റെഡ്മി നോട്ട് 11 Pro+5G. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ലൈക്ക് ബട്ടണിലൊന്ന് അമർത്തുകയോ ചെയ്ത് പറ്റിയ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, ബൈ, താങ്ക് യു.